നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഗബ്രിയുമായുള്ള കോമ്പ് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും. ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ്. വലിയ വിവാദങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ ജാസ്മിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അതേസമയം നിരവധി വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട്. അതേസമയം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ ആര്യ ബഡായിക്കെതിരെ ജാസ്മിൻ ജാഫർ നേരത്തെ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. തന്റെ സൈബർ ആക്രമണത്തിന് ആര്യ ഇട്ടുകൊടുത്തുവെന്നായിരുന്നു ജാസ്മിന്റെ വിമർശനം. തന്റെ പഴയ റിലേഷന് തെറ്റ് പറ്റിയെന്ന് സംബന്ധിച്ച ആളാണ് ആര്യെന്നും അവരെപ്പോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനും തനിക്കും തെറ്റുകൾ പറ്റുമെന്നുമായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ജാസ്മിന് മറുപടി നൽകുകയാണ് ആര്യ. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. കഴിഞ്ഞ സീസണിൽ ഒരു മത്സരാർത്ഥി പറയുന്നത് കേട്ടു, ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ ഞാൻ ജീവിതത്തിൽ ചെയ്തതെന്ന്, എന്നിട്ട് എന്നെ സൈബർ ബുള്ളിങ്ങിനിട്ട് കൊടുത്തു എന്ന്. ഇതിന്റെ റീൽസ് എനിക്ക് പലരും അയച്ചു തന്നിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തതെന്ന്. ആ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട്. ആര്യ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തന്റെ കൂടെ പോയതല്ലേ, അത് തന്നെയല്ലേ ജസ്മിനും ചെയ്തത്. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും എന്റെ ഭർത്താവും എന്ത് കാരണത്താലാണ് പിരിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞത് ഭർത്താവുമായി പിരിയാനുള്ള കാരണത്തിൽ തെറ്റെന്റെ ഭാഗത്താണ് കൂടുതലെന്നാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഒരു വിവാഹത്തിൽ തെറ്റ് ചെയ്യുക എന്നാൽ ചതിക്കുക മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേറെ കാമുകനുണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു. ഞാനോ എന്റെ മുൻ ഭർത്താവോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വേർപിരിയാനുള്ള കാരണങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങളുടെ കുടുംബത്തിന് പോലും ഇക്കാരണങ്ങളെ ഒന്നും കൃത്യമായി അറിയില്ലെന്ന് തോന്നുന്നു. വേർപിരിയുന്നത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്. വേണമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു, എന്നാൽ ഞാൻ വാശി കാണിച്ചു. 23 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പൊട്ടിയായിരുന്നു ഞാൻ, എന്റെ ഈഗോയായിരുന്നു എനിക്ക് വലുത്. എന്നിട്ട് ഞാൻ ആ വാശിയിൽ തുടർന്നു. അങ്ങനെ വാശി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നേനെ. ഞങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. എന്റെ മുൻ ഭർത്തൃ സഹോദരി മുഖേനയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതെന്നത് സത്യമാണ്. ദുബായിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗസ്റ്റായി വരാനാണ് വിളിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് നല്ല സുഹൃത്തുക്കളായി. അത് കഴിഞ്ഞിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. രണ്ടാമത്തെ ബന്ധം ഇല്ലാതായപ്പോഴാണ് ഞാൻ ഭീകരമായി തകർന്നത്. ആദ്യ വിവാഹം ഒരു ബ്രോക്കൺ മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശക്തമായ ബന്ധമായിരിക്കണം അതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ആ റിലേഷൻഷിപ്പ് ഒരു ടൈം പാസ് അല്ലായിരുന്നു. ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അത് തകർന്നപ്പോൾ ഞാൻ ഡിപ്രഷനിലായിരുന്നു. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. പക്ഷെ ഒരാളെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചിലർ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ പറയാറുണ്ട് ആണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ലെന്ന്. അങ്ങനെ ഒരു ചിന്ത ഇല്ല എനിക്ക്. നല്ല ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛനും സഹോദരനുമൊക്കെ അവരുടെ പങ്കാളികളെ വളരെ നല്ല നിലയിൽ പരിഗണിക്കുന്നുണ്ട്.